ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പഠനത്തിന് മുമ്പ് ആവശ്യം വേണ്ട ഗുരു ശിഷ്യ പാരസ്പര്യത്തിൽ ഇണങ്ങിയ ശാന്തി മന്ത്രത്തിൻ്റെ ചർച്ചയാണ് നാം തുടങ്ങിവെച്ചത്. ശാന്തി മന്ത്രത്തിലെ പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ ഈ ഭാഗമാണ് നാം എടുത്തത്. അതിലെ പൂർണാത് പൂർണമുദച്ഛ്യതേ ഇത് സൃഷ്ടിശ്രുതിയാണ്. അന്യ അനേക വാക്യങ്ങളും ശ്രുതിയിലുണ്ട്. തത്തേജോ അസൃജത തദപ്യോ അസൃജത തദാപോ അസൃജത അതുമൊരു ശ്രുതിവചനമാണ്. അവിടെ തേജസ് ജലം ഏവം അന്നാത്മക പൃഥ്വി എന്നിവയുടെ സൃഷ്ടിയാണ് പറയുന്നത്. അധ്യാരോപാപവാദങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അനേക ദിശകളിൽ ഇത് നോക്കിക്കാണാം. അധ്യാരോപവും അപവാദവും രണ്ടും പൂർണാത് പൂർണം ഉദച്ഛ്യതേ എന്നതിൽ ജഗത്തെങ്ങനെ പൂർണ്ണമായ ബ്രഹ്മത്തിൽ ഉദഞ്ചിതമായിരിക്കുന്നു എന്ന് നാം നേരത്തെ ചോദിച്ചു. അപ്പൊ സൃഷ്ടി ശ്രുതിയാണിത്. സൃഷ്ടിയുടെ അനേക കൽപ്പനകൾ ശ്രുതിയിലുണ്ട്. തത്തേജോ അസൃജത തത് ആപോ അസൃജത ഇതും ശ്രുതിവചനമാണ്. അവിടെ തേജസ് ജലം ഏവം അന്നാത്മക പൃഥ്വി എന്നിവയുടെ സൃഷ്ടിയാണ് പറയുന്നത് ക്രമമായി. തസ്മാദ്വാ ഏതസ്മാദ് ആത്മന ആകാശ സംഭൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപ. ഈ ശ്രുതിയിൽ ആകാശം അതിൽ നിന്ന് വായു എന്നിവയുടെ സൃഷ്ടിയും തുടർന്ന് തേജസ്സാദികളുടെ സൃഷ്ടിയും പറയുന്നു. മറ്റ് ശ്രുതിവചനങ്ങളുമുണ്ട്. യഥോ വായിമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി. ഇവിടെ ജഗത്താകെ പൂർണ്ണ പരമാത്മാവിൽ നിന്ന് സൃഷ്ടമായതായി പറയുന്നു. ഈ ജഗത്താകെ പരമാത്മാവിൽ നിന്ന് സൃഷ്ടമാണ്. ഇതിലേത് ഏത് സൃഷ്ടി യഥാർത്ഥവും ഏത് അയഥാർത്ഥവുമാണ്? ശ്രുതി പഠിക്കുന്നവർ ആകാശാദി സൃഷ്ടി ക്രമം ശരിയാണ്. എന്നാൽ വ്യാസനാകട്ടെ ജന്മാദ്യസ്യയത ഈ സൂത്രത്തിന് യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ എന്നതിൻ്റെ പരാമർശം ചെയ്യുന്നതുപോലെ പ്രതീതമാണ്. ബ്രഹ്മസൂത്രത്തിൽ വ്യാസൻ ജന്മാദ്യസ്യയത ഭാഗവതവും ആരംഭിക്കുന്നത് ഈ ശബ്ദത്തോടെയാണ്. അതാതോ ബ്രഹ്മജിജ്ഞാസ ജന്മാദ്യസ്യയത തത്തു സമന്വയാത് ശാസ്ത്രയോനിത്വാത് ചതുസൂത്രീവയാണ്. അതിലെ ജന്മാദ്യസ്യയത അത് വരുമ്പോൾ ആ സൂത്രം വരുമ്പോൾ യഥോ വാ ഇമാനി ഭൂതാനി ജായന്തി അതിൻ്റെ ഒരു പ്രതീതിയുണ്ട്. ഇതിൻ്റെ എല്ലാം ഉത്തരം തദൈക്ഷത ബഹുസ്യം പ്രജായേയ കൊണ്ട് ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതീക്ഷിച്ചു എനിക്ക് പലതാകണം, ഞാൻ ഒന്നിൽ നിന്ന് പലതാകും, ആകെ
ഈ പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലാകും. തുടർന്നൊരു വിലക്ഷണ കാര്യം മുമ്പോട്ട് കാണാം. തത്തേജ ഐക്ഷത ബഹുസ്യാം പ്രജായേയ തദപോ അസൃജത ത ആപ ഐക്ഷന്ത ബഹുവയ ശ്യാമ പ്രജായേഹം ഇതി ത അന്നമസൃജ അസൃജത. പരമാത്മാ വീക്ഷിച്ച് തേജസ്സുണ്ടായി. ആദ്യം ആത്മാവ് ഈ ബോധം പരമാത്മാവ് ഈക്ഷിച്ചു ഇച്ഛിച്ചു, അതും തേജസ്സുണ്ടായി. തേജസ് ഈക്ഷിച്ചു ജലമുണ്ടാക്കി, ജലം ഈക്ഷിച്ചു പൃഥ്വിയുണ്ടാക്കി. അപ്പോൾ തേജസ് ജലം എന്നിവ ഈക്ഷിക്കുവാൻ ചേതനമാണോ? ചേതനത്തിനാണ് ഈക്ഷിക്കുവാൻ കഴിയുക. പരമാത്മാവ് അതിൽ പ്രവേശിച്ചു എന്നിട്ട് ഈക്ഷിച്ചു. ദേവതാരൂപത്തിൽ അതിൽ പ്രവേശിച്ച് ഈക്ഷിക്കുക എന്നിട്ട് ഈക്ഷിച്ചു. അതായത് മണ്ണ് ഘടത്തിനെ ഉണ്ടാക്കുന്നില്ല, മണ്ണിൽ അവച്ഛിന്നമായ പരമാത്മാവ് ഘടമുണ്ടാക്കുന്നു. മൃദവച്ഛിന്ന ചൈതന്യത്തിൽ ഘടം ഉളവാകുന്നു എന്ന് പ്രക്രിയാവാക്യം. അതിൻ്റെ പ്രക്രിയ പഠിക്കുമ്പോൾ മണ്ണിലൊരവബോധം ഉണ്ടാക്കി ബഹിശ്ചേതനമായി അല്ലാത്ത അന്തശ്ചേതനമായ മണ്ണിനെ സൂക്ഷ്മ പരമാണുക്കളുടെ ചൈതന്യത്തെ ചേർത്ത് അഗ്നി കൊണ്ട് യോജിപ്പിച്ച് ജലം കൊണ്ട് ചേർത്ത് വെച്ച് ആകർഷിച്ചു വെച്ച് അതിനെ ഉണ്ടാക്കി. അതുകൊണ്ട് യതോ വാ ഇമാനി ഭൂതാനി ജായന്തി പൂർണാത് പൂർണമുദച്ഛ്യതേ ഇത്യാദി ശ്രുതികളുടെ സംഗതിയായി. പൂർണാത് പൂർണമുദച്ഛ്യതേ, പൂർണമായ ബ്രഹ്മം ബോധം വസ്തുവിൽ പ്രവേശിച്ച് അതിൽ ഇരുന്നു കൊണ്ട് അതിനെ പരിണമിപ്പിച്ച് ഈ ജഗത്ത് ഇങ്ങനെ വർദ്ധിച്ചു വന്നു. പരമാത്മാവിൻ്റെ ഈക്ഷണത്താൽ ജഗത്തുണ്ടായി. ജഗത്ത് ദൃഷ്ടി സൃഷ്ടി ആണ്. അതുകൊണ്ട് ഈ ജഗത്ത് ദൃഷ്ടി സൃഷ്ടിയാണ്. എങ്ങനെ ഈക്ഷിച്ചു എങ്ങനെ നോക്കി അങ്ങനെയുണ്ടായി. നാമും ബോധത്തിലിരുന്ന് എങ്ങനെ നോക്കുന്നുവോ അങ്ങനെ ആയിത്തീരുന്നു. നാമും കൂടി നമ്മുടെ സൃഷ്ടി ദൃഷ്ടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈക്ഷണത്തിനനുസരിച്ചാണ് വരാൻ പോകുന്ന ദോഷങ്ങളെ ഭാവന ചെയ്യുകയും കാണുകയും ചെയ്തിട്ട് കണ്ടതുണ്ടാകരുത് എന്ന് നാം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ജഗത്ത്. എന്നാൽ സ്വപ്ന ജഗത്ത് നമ്മുടെ ദൃഷ്ടി കൊണ്ടുളവാകുന്നതാണ്. നമ്മൾ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് ഈക്ഷിക്കുന്നു, അങ്ങനെ സ്വപ്ന പദാർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നു. അത് പ്രതിവ്യക്തി വിശ്രാന്ത വാസനയും ഈക്ഷണവും കൊണ്ടുണ്ടായതാകയാൽ പ്രാതിഭാസികവുമാണ്. അത് മനസ്സിലാവും. അപ്പോൾ ജഗത്താകട്ടെ പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ്.
സ്വപ്ന ജഗത്ത് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ വാസനയ്ക്കനുസരിച്ച് കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്നതെല്ലാം കലർത്തി നാം ഈക്ഷിക്കുന്നത് പോലെ സ്വപ്ന പദാർത്ഥങ്ങളെ മനസ്സ് ഈക്ഷിച്ച് പലതായി തീർന്ന് സൃഷ്ടിക്കുന്നു. എല്ലാത്തിനകത്തും മനസ്സ് ശക്തമായി പലതായിത്തീരുന്നു. ഈ സ്വപ്ന പ്രപഞ്ചം പോലെ തന്നെയാണ് പരമാത്മാവ് പലതായി സൃഷ്ടിക്കപ്പെട്ട് അതിലെല്ലാം സൂക്ഷ്മതയാ കുടിയിരുന്ന് അവയെ ചേർത്ത് ജഗത്ത് ധരിക്കുന്നു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വനം സൃഷ്ടിക്കുന്നു മനസ്സ്. മനസ്സ് വനത്തെ സൃഷ്ടിച്ചിട്ട് അതിലെ സസ്യജാലങ്ങളിൽ ജന്തുജാലങ്ങളിൽ കയറിക്കൂടുന്നു മനസ്സ്. അതിനെല്ലാം ശക്തി പകരുന്നു. ആ മനസ്സ് കിടന്നുറങ്ങുന്ന നമ്മെ അതിലൊരു കടുവയെ കൊണ്ട് കടിപ്പിച്ച് വലിപ്പിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മെ സൃഷ്ടിക്കുന്നു പ്രാതിഭാസികമായി. കടുവ എന്നെ വലിച്ചു കൊണ്ടുപോകുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ഒരു പ്രാതിഭാസിക പ്രപഞ്ചം ഉണർന്നു വരുമ്പോൾ ഇല്ലാത്തതും ഉറങ്ങുമ്പോൾ അനുഭവിച്ചതും ഉള്ളതും അനുഭവങ്ങളുടെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയതും ആയ ഒരു പ്രാതിഭാസിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ജഗത് സൃഷ്ടിയും സ്വപ്ന സൃഷ്ടിയും തമ്മിലുള്ള അന്തരം ഇതുതന്നെയാണ്. ഇനി നമ്മുടെ വാസനയും ഈക്ഷണവും സമഷ്ടിയിൽ ചേർത്ത് സൃഷ്ടമാക്കുന്നു എങ്കിൽ ആ സ്വപ്നവും സത്യമാണ്. ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും സ്വപ്നങ്ങൾ സത്യമാവും. എപ്പോഴാണത് സത്യമാവുക? നമ്മുടെ ഈക്ഷണം എപ്പോഴാണോ സമഷ്ടിയിൽ ചേർത്ത് സൃഷ്ടമാക്കുന്നത്, ഈശ്വരനിൽ ചേർത്ത് സൃഷ്ടമാക്കുന്നത്, അങ്ങനെ സൃഷ്ടമാക്കുന്നു എങ്കിൽ ആ സ്വപ്നവും വ്യാവഹാരികമാണ്, വ്യാവഹാരിക സത്യമാണ്, പ്രാതിഭാസികമല്ല. ഒരുവൻ കിടന്നുറങ്ങി. ഉദാഹരണമായി മനസ്സിലാക്കാൻ പറഞ്ഞാൽ, പഠിക്കുന്നതിൽ വളരെ പിന്നോക്കമായ ഒരു വിദ്യാർത്ഥി കിടന്നുറങ്ങി. അയാൾ അത്ര നല്ല ഓർമ്മയുള്ളയാളല്ല, പഠിക്കാൻ അത്ര മിടുക്കനല്ല, ഗണിതശാസ്ത്രം കാര്യമായി പഠിച്ചിട്ടില്ല. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്, അതിൻ്റെ വിഷമങ്ങളൊക്കെയുണ്ട്. സമഷ്ടി പരിഗണനകളിലൊക്കെ ഓടി നടക്കുന്നയാളാണ്. സമഷ്ടി താല്പര്യങ്ങൾ മാത്രമേ അയാൾ വെച്ചു പുലർത്തുന്നുള്ളൂ. അയാൾ ഉറങ്ങുമ്പോൾ അയാൾക്ക് ഓർമ്മയില്ലെങ്കിലും പരമാത്മാവിന് അധ്യാസവേളയിൽ ഓർമ്മയുണ്ടാവും. ഗണിതത്തിലായിരുന്നു അയാൾ ഏറ്റവും പിന്നോക്കം. പകൽ രാത്രിയിലൊരു സ്വപ്നം കണ്ടു. ഉണർന്നെഴുന്നേറ്റപ്പോഴേ താൻ കണ്ട സ്വപ്നത്തിൽ വന്ന ചോദ്യങ്ങൾ, നാല് ചോദ്യങ്ങളാണ് സ്വപ്നത്തിൽ വന്നത്. അതിൽ രണ്ടെണ്ണം കൃത്യമായോർത്ത് സംശയങ്ങൾ സുഹൃത്തിനോട് ചോദിച്ചു. അയാളതെല്ലാം പറഞ്ഞു കൊടുത്തു, എൻ്റെ ഉത്തരമെല്ലാം. തനിക്കറിയില്ല, സുഹൃത്തുമായി പങ്കുവച്ചു. ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു, ചോദ്യം എനിക്ക് കിട്ടി, ഇതാണ് ആ ചോദ്യം. ഉത്തരമെല്ലാം സുഹൃത്ത് പറഞ്ഞു കൊടുത്തു. രണ്ടെണ്ണം കുറേയെല്ലാം നോക്കിയും കണ്ടുമൊക്കെ മനസ്സിലാക്കി. പോയി പരീക്ഷയ്ക്കിരിക്കുമ്പോൾ ഈ നാല് ചോദ്യവുമാണ് മുഖ്യമായ ചോദ്യങ്ങളായി വന്നിരിക്കുന്നത്. തനിക്കറിയാവുന്നത് എഴുതി വെച്ച് അയാൾ പുറത്തിറങ്ങി. അയാൾക്ക് മാർക്ക് വന്നപ്പോൾ എല്ലാവരെയുംക്കാൾ കൂടുതൽ മാർക്കുണ്ടെങ്കിൽ ഗണിതശാസ്ത്രം അറിയാത്ത ഈ ബുദ്ധൂസ് എങ്ങനെയാണ് ഇത്രയും മാർക്ക് വാങ്ങിയത്? അധ്യാപകരുടെ ചർച്ചയായി. പേപ്പറൊക്കെ ഒന്നുകൂടി എടുത്ത് നോക്കണമെന്ന് വരെയായി. നോക്കിയപ്പോഴും ശരിയാണ്. അപ്പോൾ അവൻ്റെ ഈക്ഷണം
സമഷ്ടിക്കൊപ്പം ചേർന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വ്യക്തികൾ പലപ്പോഴും ജീവിക്കുമ്പോൾ സമഷ്ടി സങ്കല്പങ്ങളിലേക്ക് വികസിക്കുന്ന ഒരു വേളയിൽ ശാസ്ത്രങ്ങളെ അതിനനുഗുണമായി പഠിക്കുന്ന ഒരു വേളയിൽ വൈയക്തിക വ്യക്തിത്വം മറയുകയും സമഷ്ടി സങ്കല്പങ്ങളിലേക്ക് വികസിക്കുകയും ആ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുകയും തൻ്റെ വൈയക്തിക നിലവാരം കളയുകയും ചെയ്യുന്ന ഒരു ബോധം നിലനിർത്തുമ്പോൾ അയാളുടെ വാക്കുകൾ സമഷ്ടി സൃഷ്ടിയുടെ ആന്ദോളനങ്ങളായി മാറും. നിഷ്കപടവും നിരുപദ്രവകരവും ലോകത്തിന് പ്രയോജനപ്രദവും തൻ്റെ വൈയക്തികങ്ങളായ കാര്യങ്ങളിൽ ഒന്നിൽ പോലും ഒതുക്കി നിർത്താത്തതും പരിച്ഛിന്നങ്ങളായ വാസനാജാലങ്ങൾ കൊണ്ട് അങ്കിതമാകാത്തതും ആയ തലത്തിലേക്ക് ഏതെല്ലാം കാലങ്ങളിൽ ഏതെല്ലാം ദേശങ്ങളിൽ ഏതെല്ലാം വ്യക്തികൾ ഉയർന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ഈക്ഷണങ്ങൾ സമഷ്ടി സങ്കല്പങ്ങൾക്കൊപ്പം ചേരും. അങ്ങനെ വരുമ്പോൾ അവരുടെ വാക്കുകൾക്ക് പ്രവചന സാധ്യതകളുണ്ടാവും. പ്രാശ്നികന്മാർ ഈ തരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു വേണം മാനവിക പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ. വ്യക്തിഗതങ്ങളായ ധനമോഹം കൊണ്ട് വ്യക്തിയുടെ ജീവിതത്തെ നാളെ വികലമാക്കുന്ന ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം സത്സങ്കല്പങ്ങളെ കൊണ്ട് നിറച്ച് മാനവ ജീവിതത്തെ ഇന്ന് നിലനിൽക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് പരിഹരിക്കുവാൻ സമഷ്ടിയുടെ വേദനകളെ മുഴുവൻ മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരമായ ഒരു സമഷ്ടി ഇച്ഛയിലേക്ക് വ്യക്തിയുടെ ഇച്ഛയെ വളർത്തുവാൻ കഴിയുമ്പോൾ അയാളുടെ വാസനകൾ സമഷ്ടി വാസനയ്ക്കൊപ്പം ശരിയാവുകയും സ്വപ്നത്തിൽ അയാൾ യഥാർത്ഥം കാണുകയും വ്യാവഹാരിക സത്തയ്ക്ക് അത് വിളനിലമാവുകയും ചെയ്യുന്നു. സ്വപ്നം സത്യമാവുന്നതിൻ്റെ രഹസ്യവും ഇതുതന്നെയാണ്. ഈയൊരു അളവിൽ പല സ്വപ്നങ്ങളും നാം സൂക്ഷിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് ശരിയാകുന്നത്. പുരാണത്തിൽ ഒരിക്കൽ നാരദൻ ഭഗവാനോട് പറഞ്ഞു, ഇത് മനസ്സിലാക്കുവാനൊരു ദൃഷ്ടാന്തം പുരാണത്തിലുണ്ട്, അങ്ങ് തൻ്റെ മായയെ ഒരല്പം എനിക്ക് കാട്ടിത്തരണം. ഭഗവാനോടൊരു ദിവസം നാരദൻ ചെന്ന് പറഞ്ഞു, ഭഗവാനെ എനിക്ക് അങ്ങയുടെ മായ ഒന്ന് അറിയണം. ഭഗവാൻ പറഞ്ഞു, വല്ലാതെ വിശക്കുന്ന നാരദരെ, ഇപ്പം നമുക്ക് പോയി കുളിച്ച് വന്ന് പാലും പലഹാരവും ഒക്കെ കഴിക്കാം, മറ്റത് പിന്നെ എപ്പോഴെങ്കിലും ആകാം, പിന്നീട് മായയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ യമുനാ തടത്തിലേക്ക് നാരദനെയും കൂട്ടിപ്പോയി. കുളിക്കാനിറങ്ങി, നാരദൻ അല്പം ആഴമുള്ള ഒരു സ്ഥലത്തേക്ക് കുളിക്കാനിറങ്ങി. ഇറങ്ങി നാരദൻ കുറച്ച് ആഴമുള്ളിടത്തേക്ക് ഇറങ്ങി. മുങ്ങിക്കഴിഞ്ഞപ്പോൾ നാരദന് കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല, കുറച്ച് ഒഴുക്കിൽപ്പെട്ടു, വളരെ ദൂരം ഒഴുകി. എത്ര ദൂരമെന്ന് നാരദന് തന്നെ നിശ്ചയില്ല. അങ്ങനെ ഒഴുകി, ഒടുവിൽ വളരെ തളർന്നു, കഷ്ടിച്ചൊരു തരത്തിലൊരു പൊങ്ങുതടി കിട്ടി, പൊങ്ങിക്കിടക്കുന്ന ഒരു തടി.